വിശുദ്ധ യോഹനാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 7:37 മുതലുള്ള തിരുവചനങ്ങൾ. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവൻ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. അപ്പോൾ പരിസരർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എന്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്, ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എന്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോടുകൂടെയുണ്ട്. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെ കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെയാകട്ടെ എന്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ദേവാലയത്തിൽ പണ്ടാര സ്ഥലത്ത് പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അവനിതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല, കാരണം അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. യഹൂദർക്ക് 3 തീർത്ഥാടക തിരുനാളുകളാണ് ഉണ്ടായിരുന്നത്. 1 പെസഹ തിരുനാൾ, 2 പന്തക്കുസ്ത തിരുനാൾ, 3 കൂടാര തിരുനാൾ. വിളവെടുപ്പിന്റെ തിരുനാളാണ് കൂടാര തിരുനാൾ. സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടായതിനു ശേഷം സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് വരും വർഷങ്ങളിലും അനുഗ്രഹം ഉണ്ടാകണമെന്ന് യാചിക്കുകയാണ് ഈ തിരുനാളിൽ. മരുഭൂമി വാസത്തെ അനുസ്മരിച്ച് കൂടാരങ്ങളിൽ 7 ദിവസം താമസിച്ചാണ് ഈ തിരുനാൾ യഹൂദർ ആഘോഷിച്ചിരുന്നത്. മരുഭൂമിയിൽ ദീപസ്തംഭമായി തങ്ങളുടെ മുമ്പേ നയിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ട് വലിയ 4 ദീപസ്തംഭങ്ങൾ ഉണ്ടാക്കി അതിനു ചുറ്റും നൃത്തം ചെയ്തിരുന്നു. 3 തരത്തിലുള്ള ആചാരങ്ങളാണ് അവർ അനുഷ്ഠിച്ചിരുന്നത്. 1 തിരുനാൾ ദിനങ്ങളിൽ ശീലോഹ കുളത്തിൽ നിന്ന് വെള്ളം സ്വർണ്ണക്കുളങ്ങളിൽ ശേഖരിച്ച് പുരോഹിതൻ ദേവാലയം കഴുകിയിരുന്നു. 2 ദേവാലയത്തിന്റെ 4 കോണിലും വലിയ ദീപസ്തംഭങ്ങൾ കത്തിച്ചിരുന്നു. 3 ദിവസവും പുരോഹിതൻ സൂര്യോദയം വരെ കിഴക്കേ ദിക്കിനെ നോക്കി നിൽക്കുകയും സൂര്യൻ ഉദിക്കുമ്പോൾ ദേവാലയത്തിലേക്ക് തിരിയുകയും ചെയ്തിരുന്നു. ഈ കൂടാരത്തിരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈശോ 2 കാര്യങ്ങളാണ് പറയുന്നത്. 1, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവർ എന്റെ അടുക്കൽ വന്ന് കുടിക്കുകയും, 2, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഇസ്രായേൽക്കാരുടെ സാമൂഹ്യ ജീവിതത്തിലും മതജീവിതത്തിലും അഭിവാജ്യ ഘടകമായിരുന്നു ജലം. അശുദ്ധമായതിനെ വിശുദ്ധീകരിക്കാൻ ജലം ഉപയോഗിക്കുന്നു. കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ കൈ കഴുകി ശുദ്ധീകരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നാം എല്ലാം ബോധവാന്മാരായിട്ടുണ്ട്. ഈശോ ആകുന്ന ജലം വിശുദ്ധീകരിക്കുന്നു. നമ്മളെ പാപങ്ങളെല്ലാം വിശുദ്ധീകരിച്ച് ഇല്ലാതാക്കുന്നത് ഈശോയാണ്. സോപ്പും ഹാൻഡ് വാഷും വെള്ളവും ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് കൊറോണ വൈറസ് പോവുകയില്ല. അതെടുത്ത് ഉപയോഗിക്കണം. നമ്മുടെ വിശുദ്ധീകരണം നടക്കണമെങ്കിൽ ഈശോയെ വിളിച്ച് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കണം. അഴുക്ക് പറ്റിയാൽ കഴുകാൻ വെള്ളം വേണം. വെള്ളമില്ലാതെ ജീവിക്കുവാൻ നമുക്കാവില്ല. ഈ ഭൂമിയിൽ 80% ജലമാണ്. കടലും കായലും നദിയും എല്ലാം കൂടി കരഭൂമിയേക്കാൾ ജലമാണ്. മനുഷ്യ ശരീരത്തിലും 60% കൂടുതൽ ജലമാണ്.
ജലമില്ലാത്തടത്ത് ജീവനില്ല. ജീവജലം പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. സമരിയക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവന് നിത്യജീവനിലേക്കും നിർഗളിക്കുന്ന അരുവിയായി. 3 തരത്തിലുള്ള ദാഹമാണ് മനുഷ്യന് ഉള്ളത്. ഒന്ന്, ശരീരത്തിന്റെ ദാഹം. ചില അവസരത്തിൽ എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറുകയില്ല. വെള്ളം മാത്രമല്ല, ജടികമായ എല്ലാ ആഗ്രഹങ്ങളും ഈ ദാഹത്തിന്റെ പരിധിയിൽപ്പെടുത്താം. 2, മനസ്സിന്റെ ദാഹമാണ്. സന്തോഷത്തിനും സ്നേഹത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ദാഹം. 3, ആത്മീയമായ ദാഹം. ഇത് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. സമരിയക്കാരി സ്ത്രീ ഈശോയെ കണ്ടുമുട്ടി ഈശോയാകുന്ന ജലം സ്വീകരിച്ചപ്പോൾ അവരുടെ എല്ലാ ദാഹവും പോയി. താൻ കണ്ടുമുട്ടുന്നവരുടെ ദാഹവും മാറ്റാൻ അവൾ നിമിത്തമായി. സങ്കീർത്തകൻ പറയുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ ആറ്റുതീർത്ത് നിൽക്കുന്ന വൃക്ഷം പോലെയാണ് എന്ന്. ഇല കൊഴുകയോ വാടുകയില്ല, കാരണം ആറ്റിൽ ഇഷ്ടം പോലെ ജലമുണ്ട്. ഇന്ന് നമ്മൾ അന്ധകാരത്തിൽ അകപ്പെട്ടു പോയതുപോലെയുണ്ട്. കൊറോണ വൈറസ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഉത്കണ്ഠയുണ്ട്. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവർ അന്ധകാരത്തിൽ നടക്കുന്നില്ലെന്ന്. ഈശോ ബദ്ലഹേമിൽ ജനിച്ചപ്പോൾ പ്രകാശമായി, പൂജരാജാക്കന്മാർക്ക് വഴികാട്ടിയായി നക്ഷത്രം ഉദിച്ചു. ഈശോ മരിച്ചപ്പോൾ നട്ടുച്ചയായിരുന്നു. അവസരത്തിൽ സൂര്യൻ ഇരുണ്ടു. 3 മണിക്കൂറോളം അന്ധകാരമായിരുന്നുവെന്ന് ലൂക്കാ സുവിശേഷകൻ 21-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. ഈശോ കൂടിയുണ്ടെങ്കിൽ പ്രകാശമായിരിക്കും. സക്കേവോസ് അന്ധകാരത്തിലായിരുന്നു. ഈശോയെ കാണാൻ മരത്തിൽ വലിഞ്ഞു കയറി ആഗ്രഹത്തിലൂടെ ത്യാഗമനുഷ്ഠിക്കുവാനായിട്ട് തയ്യാറായതുകൊണ്ട് സക്കേവോസിന്റെ വീട്ടിലേക്ക് ഈശോ കടന്നു വരികയാണ്. ഈശോ കടന്നു വന്നപ്പോൾ സക്കേവോസിന്റെ ജീവിതം ആകെ മാറി. അതുവരെ വലിയ കർക്കശക്കാരനായിരുന്ന സക്കേവോസ്, മറ്റുള്ളവരെ പരിഗണിക്കാത്ത സക്കേവോസ്, സ്വന്തം വീട്ടിൽ പോലും സമാധാനം കൊടുക്കാത്ത സക്കേവോസ് പുതിയ മനുഷ്യനായി മാറി. അതുവരെ ഭാര്യയ്ക്കും മക്കൾക്കും സ്നേഹം നൽകാതെ തന്റെ ഇഷ്ടപ്രകാരം മാത്രം ജീവിച്ച സക്കേവോസ് ആണ് മാറുക. കുടുംബസ്വർഗമായി മാറി. കുടുംബനാഥൻ ഈശോയെ സ്വീകരിച്ചപ്പോൾ, ഈശോയെ കണ്ടുമുട്ടിയപ്പോൾ പുതിയ മനുഷ്യനായി മാറി. നമ്മിലൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് പ്രകാശം കൊണ്ടുവരാനായിട്ട് നമുക്കാവില്ലേ? സക്കേവോസിനെ പോലെ ഈശോയിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് വീടുകളിൽ കൊണ്ടുപോയി ഈ പ്രകാശം കത്തിക്കുവാനായിട്ട് പരിശ്രമിക്കാം. മക്കൾക്കും മാതാപിതാക്കൾക്കും ജീവിത പങ്കാളിക്കും സ്നേഹം കൊടുത്തുകൊണ്ട് വാത്സല്യത്തിലൂടെയുള്ള ഒരു പെരുമാറ്റം നൽകിക്കൊണ്ട് ജീവിതം പ്രകാശപൂർണമായി തീരുവാനായിട്ട് വേണം പരിശ്രമിക്കുവാനായിട്ട്. അന്ധനായ മനുഷ്യന് ഈശോ കാഴ്ച നൽകി. കോരിയിരുട്ടിലായിരുന്ന അവന് പ്രകാശമായി ഈശോ മാറുകയാണ്. ഈശോ അവന്റെ പ്രകാശം സ്വീകരിച്ച് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുവാൻ നമുക്ക് കടമയുണ്ട്. 1954 38 സന്നദ്ധ പ്രവർത്തകരുമായി ഫ്ലോറൻസ് നൈറ്റിംഗേൽ ക്രിമിയൻ യുദ്ധത്തിൽ പരിക്കേറ്റ പട്ടാളക്കാരെ ശുശ്രൂഷിക്കാനായി സൈനിക ആശുപത്രിയിലേക്ക് ചെന്നു. ആരും പോകാൻ ഭയപ്പെട്ടെടുത്ത് ശുശ്രൂഷ ചെയ്യുവാൻ അവൾ തയ്യാറായി. മാത്രവുമല്ല മറ്റുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് അവൾക്കായി. വിളക്കേന്തിയ വനിത എന്നാണ് അവൾ അറിയപ്പെടുന്നത്. ആധുനിക നേഴ്സിംഗിന്റെ സ്ഥാപകയാണ് അവൾ. നേഴ്സിംഗ് പഠിക്കുന്നവർ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ അനുസ്മരിച്ച് ലാംബേറ്റ് സെറമണി നടത്താതെ പഠനം പുരോഗമിക്കാനാവില്ല. ഒരു കൊച്ചു വെളിച്ചവുമായി മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് മാനസികമായി വളരെ ആകൃതിയോടെയാണ് നാം കഴിയുന്നത്. വികസിത രാജ്യമാണെന്ന് കരുതിയ പല രാജ്യങ്ങളും അടിപതിർ നിൽക്കുന്ന അവസ്ഥയാണ്. നാം ബോധവാന്മാരായില്ലെങ്കിൽ സ്ഥിതി വളരെ മോശമാകും. മറ്റുള്ളവരുടെയും സ്വന്തം നന്മയും പ്രതി
ഈ ദിവസങ്ങളിൽ ദൈവത്തിലേക്ക് പ്രകാശമാകുന്ന ഈശോയിലേക്ക് നമുക്ക് തിരിയാം. നമ്മൾ എത്ര നിസ്സാരരാണ്. കണ്ണുകൊണ്ട് കാണാൻ പോലും ആകാത്ത ഒരു വൈറസ് നമുക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്. രണ്ടാം ലോകമഹായുദ്ധത്തെക്കാൾ ഭയാനകമായ ഈ യുദ്ധത്തിൽ നമുക്കും ആയുധമെടുക്കാം. തോക്കും ബോംബും ഒന്നുമല്ല എടുക്കേണ്ടത്. സ്വയം മനസ്സിലാക്കി പ്രതിരോധ പ്രവർത്തനം നടത്താനോടൊപ്പം കരണക്കൊന്തിയും ജപമാലയും ചൊല്ലി കുടുംബത്തിന്റെ ഐക്യത്തിൽ കഴിയാം. ചുരീക്കടുത്തുള്ള പ്രലോഭന മലയ്ക്ക് പറയുന്ന പേരാണ് ജബേൽ കരണ്ടൽ. 1201 അടി ഉയരമുള്ള ഈ മലയിലാണ് ഈശോ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചത്. ഈ മൗണ്ട് കൊറണ്ടാനിയയിൽ വെച്ച് പ്രാർത്ഥിച്ച് പുറത്തേക്ക് വരുമ്പോൾ പ്രലോഭനം കടന്നു വന്ന് പറഞ്ഞു, നീ താഴേക്ക് ചാട്, മാലാഹമാർ നിന്നെ താങ്ങും, എല്ലാവരും അത് കണ്ട് നിന്നെ പുകഴ്ത്തും. ഈശോ അവിടെ നിന്ന് പിശാചിനെ വചനം കൊണ്ട് തുരുത്തി ഓടിച്ചു. ഇന്ന് പലരും വെല്ലുവിളി നടത്തുന്നു, ധ്യാനപ്രസംഗരൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ട്. നമ്മുടെ ദൈവം വെല്ലുവിളി കേട്ട് പ്രവർത്തിക്കുന്ന ദൈവമല്ല. കുരിശിൽ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ വെല്ലുവിളി സ്വീകരിച്ചില്ല. ദൈവികതം നിറവേറ്റുകയാണ് പ്രധാനം. ഈശോ ഖരണ്ടാനയ മലയിൽ പ്രാർത്ഥിച്ചതുപോലെ ലോകത്തു നിന്ന് മാറി നമുക്കും പ്രാർത്ഥിക്കാം. ഖരണ്ടാനിയ എന്ന പദത്തിനർത്ഥം 40 ദിവസം എന്നാണ്. നമുക്കും ബൈബിൾ വായിച്ച് കൊന്ത കയ്യിലെടുത്ത് സ്വയം ഖരണ്ടനായി പ്രാർത്ഥിക്കാം.